ഹായ് ഫ്രണ്ട്സ്, ജീലൂസ് തട്ടകടയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന റെസിപ്പി ഒരു ഹോം മെയ്ഡ് ജിഞ്ചർ വൈൻ്റെ റെസിപ്പിയാണ്. ശരിക്കും ഇത് എല്ലാ വീട്ടിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും നല്ലതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയൊക്കെ വരുമ്പോൾ, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വയറുവേദനയൊക്കെ വരുമ്പോൾ ഈ ജിഞ്ചർ വൈന് കുറേശ്ശെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാനും പറ്റും. ഈ ജിഞ്ചർ വൈന് ഒരു 5 ദിവസം ഒക്കെ കൊണ്ട് നമുക്ക് ജിഞ്ചർ വൈന് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇനി കുറച്ച് റെസിപ്പിയൊക്കെ നമ്മൾ വൈൻ്റെ സ്പെഷ്യൽ റെസിപ്പികളായിരിക്കും. കുറേ വൈനുകളൊക്കെ ഇനി റെഡിയായി വരുന്നുണ്ട്. ബീട്രൂട്ട് വൈൻ ഇട്ട് റെഡിയായി വരുന്നുണ്ട്. മുന്തിരി വൈൻ റെഡിയായി വരുന്നുണ്ട്. പൈനാപ്പിൾ വൈൻ റെഡിയായി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇനിയുള്ള റെസിപ്പികളൊക്കെ കൂടുതലും വൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസിപ്പികളായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. താങ്ക് യു. നമ്മൾ ജിഞ്ചർ വൈൻ ഉണ്ടാക്കുന്നതിന് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 1 കിലോ ഇഞ്ചിയാണ്. ഇത് നമുക്ക് 250 ഗ്രാം ഇഞ്ചി എടുക്കാം, 500 ഗ്രാം ഇഞ്ചി എടുക്കാം. അതനുസരിച്ച് നമ്മുടെ കൂട്ടിൻ്റെ അളവുകൾ ക്രമപ്പെടുത്തിയാൽ മതി. നല്ലതുപോലെ നമ്മൾ ചീകി റെഡിയാക്കി 1 കിലോ ഇഞ്ചി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ആയുർവേദിക് വൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആയുർവേദിക് കൂട്ട് ഇതിനകത്ത് ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഒരു 7-10 നമ്മൾ തിപ്പലി, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നമുക്കിടാൻ നല്ലതാണ്. പിന്നെ ഒരു 3-4 കറുവപ്പട്ടയുടെ കഷ്ണം, പിന്നെ ഒരു 2 ജാതിക്ക നമ്മളിടുന്നുണ്ട്. 3-4 ചുക്കിൻ്റെ കഷ്ണം ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് കാഡമൻ, അത് കറുത്ത ഏലയ്ക്ക, ഒരു 3 കഷ്ണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തക്കോലം ഒരു 3-4 പീസ്. പിന്നെ ഏലയ്ക്ക ഒരു 7-10 പീസ്. അതുപോലെ തന്നെ ഗ്രാമ്പൂ നമുക്കൊരു 7-10 പീസ് വേണം. ഇത് കൂടാതെ നമുക്കൊരു 1 കിലോയ്ക്ക് 5 റെഡ് ചില്ലി, അതും നമുക്ക് ഇതിന് അത്യാവശ്യം ഒരു എരിവ് വരുന്നതിന് വേണ്ടി നമ്മൾ റെഡ് ചില്ലി ഇടുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് 1 കപ്പ് വെള്ള ഉണക്കമുന്തിരിങ്ങ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഒരു 1/2 കപ്പ് ഗോതമ്പ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ ഒരു ബേസിക് കൂട്ട്. ബാക്കി പ്രകാരം പറയാം. പിന്നെ നമുക്ക് 1 കിലോ ഇഞ്ചിക്ക് നമ്മൾ 1 കിലോ പഞ്ചസാരയാണ് നമ്മളെടുക്കുന്നത്. അപ്പം ഈ വൈൻ ശരിയാക്കുന്നതിനായിട്ട് നമ്മൾ 2 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. 2 ലിറ്റർ വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ചീകി വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് അതിനകത്ത് തന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ഇഞ്ചിയും നല്ലതുപോലെ തിളയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ലിറ്റർ വെള്ളം ഒരു 1.25 ലിറ്റർ വെള്ളം ആകുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. അത്രയും കുറുകി നമുക്ക് എടുക്കണം ഇതിനെ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന റെഡ് ചില്ലി ഇട്ട് കൊടുക്കുക. ഒരു നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുകൂടെ ചേർത്ത്, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഉണക്കമുന്തിരിങ്ങ മാറ്റി വെച്ചിരിക്കുന്നതുകൂടെ ചേർത്ത് ഇത്രയും ഇഞ്ചിയും നമ്മുടെ ചെറുനാരങ്ങയും റെഡ് ചില്ലിയും നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. 2 ലിറ്റർ വെള്ളം ഒഴിച്ചത് ഒരു 1.25, 1.5 ആയാലും കുഴപ്പമില്ല, അത്രയും വെള്ളമാകണം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഗോതമ്പും നമ്മുടെ ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് നമുക്കൊന്ന് കിഴിയാക്കി വെക്കണം. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഗോതമ്പ് ഡയറക്റ്റ് ഇടുകയല്ല, നമ്മൾ കിഴി കെട്ടി അതിനകത്തോട്ടിടും. ഒത്തിരി ലൂസ്, ഒത്തിരി അങ്ങ് ടൈറ്റാക്കാതെ സ്വല്പം ലൂസാക്കി നമുക്ക് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഐറ്റം എല്ലാം കൂടെ, നമ്മുടെ ആയുർവേദിക് ഐറ്റം എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് പൊടിച്ച് ഇട്ടാലും നല്ലതാണ്, പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോയ്ക്ക് 6 നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ 250 എടുക്കുന്നവർ 2 എടുക്കുക, അങ്ങനെ ഒരു ക്രമീകരണത്തിൽ എടുക്കുവാണ്. ഇപ്പം നമ്മുടെ ആ വെള്ളം ഒഴിച്ച് ഏകദേശം തന്നെ കണ്ടില്ല, ഒരു ഏകദേശം ഒരു 1.5 ലിറ്ററോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുറുകി വരുന്ന ആ പരുവത്തിൽ തീ ഓഫ് ചെയ്യുക. ഇനി ഇത് ഏറ്റവും നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കണം. എന്നിട്ട് നമ്മളിത് ഒഴിച്ചു വയ്ക്കുന്നത് ഒരു നല്ല ഭരണിയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പിയോ നമ്മൾ വൈൻ ഒഴിച്ചു വയ്ക്കാനായിട്ട് എടുക്കാവുള്ളൂ. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി നമ്മൾ ഈ വൈൻ ഒഴിച്ചു വയ്ക്കാൻ എടുക്കരുത്. നല്ലതുപോലെ ആറണം, അതായത് ഒട്ടും ചൂട് പാടില്ല. എന്നിട്ട് നമുക്ക് ഈ കുപ്പിക്കകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം, ഈ സിറപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 സ്പൂൺ നമുക്ക് ഈസ്റ്റൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ നമ്മുടെ ചെറിയ തരിയുള്ള ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മളത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന ഈസ്റ്റ്, അതിൻ്റെ ഒരു സ്പൂൺ ജസ്റ്റ് അതിനകത്തോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ കിഴി കെട്ടി വെച്ചിരിക്കുന്ന
നമ്മുടെ ഗോതമ്പും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ കൂട്ടുമുണ്ടല്ലോ, ഇത് രണ്ടും കിഴികെട്ടി തന്നെ ഇടുക. ഇതിങ്ങനെ ഇടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇത് ശരിക്കും ഇതാകുമ്പോൾ നമുക്ക് ഒരു അതിനകത്തുനിന്ന് ഇറങ്ങുന്ന ആ സത്ത് ലിമിറ്റഡ് ആയിട്ടേ അതിൻ്റെ സത്ത് ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം കറുവപ്പട്ടയുടെ ആ ഒരു ഇത് കൂടി നിൽക്കും, അല്ലെങ്കിൽ ഏലക്കയുടെ കൂടി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴേ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെല്ലാവരും അങ്ങനെ ഒന്ന് ഇടുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെള്ളത്തുണി, വെള്ളമയം ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാര്യത്തിലും വെള്ളമയം ഉണ്ടാകാനായിട്ട് പാടില്ല. എടുക്കുന്ന കത്തി, അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത്, നമ്മൾ വെള്ളം ഒരു ശകലം പോലും തണുത്ത വെള്ളം എങ്ങും ഉപയോഗിക്കാൻ പാടില്ല. വെള്ളമയം എങ്ങും നമ്മൾ തുടരരുത്. വെള്ളമയം തൊട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും ചീത്തയായി പോകും. നല്ല ഇതുപോലെ തന്നെ ഒന്ന് കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം അധികം ടൈറ്റ് ചെയ്യാതെ നമ്മളിതിൻ്റെ മുകളിലെ കുപ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതൊരു 5 ദിവസമാണ് വേണ്ടുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരു തടി തവി കൊണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരേ സമയമായിരിക്കണം, പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ തവി ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ തടിയുടെ തവി കറിയിലിട്ട് ഉപയോഗിക്കുന്ന തവിയും എടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു 2 തവണ നമുക്ക് അരിച്ചെടുക്കണം. ആദ്യമേ നമ്മളൊരു സാധാരണ അരിപ്പയിൽ അരിച്ചെടുക്കുന്നു, അതിനുശേഷം ഒരു തുണിയിൽ നമ്മളിത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പാത്രങ്ങളിലൊന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല. തവിയെടുക്കുന്നത് പ്രത്യേകം തടിയുടെ തവിയായിരിക്കണം, അതൊരിക്കലും കറിയിൽ ഇട്ടിളക്കുന്ന തവിയുമായിരിക്കരുത്. ഈ തവി ഇതിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന തവിയായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ നമ്മൾ നേരത്തെ കിഴികെട്ടിയിരിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇത് നമ്മൾ ആദ്യമേ ഈ ഒരു സാധാരണ ഒരു അരിപ്പയിലോട്ട് നമുക്ക് അരിച്ച് നമുക്കൊന്ന് ഒഴിക്കാം. റെഡ് ചില്ലിയൊക്കെ ഇട്ടതുകൊണ്ട് ആ വൈൻ ഒരു പ്രത്യേക എരിവും നല്ലതാണ്, നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് ഈ ജിഞ്ചർ വൈൻ. എല്ലാ വീട്ടിലും ഇത് ഒരല്പം സൂക്ഷിച്ച് വയ്ക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ. നമുക്ക് ആദ്യമേ ഇത് ഈ പാത്രത്തിനകത്തോട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം എങ്ങും പാടില്ല, വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വൈൻ പൂത്തുപോകും. അതുപോലെ തന്നെ ഈ തവി എടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് വീണ്ടും വീണ്ടും പറയുന്നത്, സ്റ്റീലിൻ്റെ തവി എടുക്കാൻ പാടില്ല, പ്ലാസ്റ്റിക്കിൻ്റെ തവി എടുക്കാൻ പാടില്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് കൊടുക്കാം. എന്നാണ്ട് ഇത് നമ്മൾ എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിച്ച് ഒരു തവണ അരിച്ചതാണ്. ഇനി നമുക്കൊരു തുണിയിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ച്, അപ്പോൾ അത്രയും നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഈ വൈൻ കിട്ടും. നമ്മൾ ഈ അരിച്ചെടുത്ത ഈ വൈന് ഇതൊരു നമ്മുടെ ഒരു ഗ്ലാസ് കുപ്പിക്കകത്തോട്ട് നമുക്കിത് ഒഴിച്ചു വയ്ക്കാം. ഒഴിച്ചു വെച്ചിട്ട് വീണ്ടും ഒരാഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് തെളിഞ്ഞ വൈൻ നമുക്ക് കിട്ടും. അപ്പം 1 കിലോ ഇഞ്ചിക്ക് നമുക്ക് ഇത്രയും വൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസിനകത്തോട്ട്, ഗ്ലാസിൻ്റെ കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഒരാഴ്ച കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്ത് അത്യാവശ്യം കളറൊക്കെ ഉണ്ട്, പഞ്ചസാര കരിച്ച് ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ പഞ്ചസാര കരിച്ച് ചേർത്തിട്ടില്ല, അതല്ലാതെയുള്ള കളർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരാഴ്ച ഞാൻ വെച്ചതിന് ശേഷമുള്ള കുപ്പി ആ വൈനാണിത്. നോക്കി അതിൻ്റെ അടിയിൽ അതിൻ്റെ ആ മട്ട് ഊറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക്, ഇത് വേണമെങ്കിൽ വേറൊരു കുപ്പിക്കകത്തോട്ട് നമുക്ക് തെളിച്ച് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ വൈൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഹോം മെയ്ഡ് ജിഞ്ചർ വൈൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വൈൻ്റെ റെസിപ്പിയാണ്. ഇനി വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ വൈൻ്റെ അധികം റെസിപ്പികൾ തരുന്നതായിരിക്കും. അപ്പം ഇത്രയും നാൾ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചാനല് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു.